ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലെ സൈറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്, MCQ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെഹിക്കിൾ ഡ്യൂറിങ് ടോട്ടൽ റിയാക്ഷൻ ടൈം ഈസ് നോൺ അസ്. ഓക്കെ, ടോട്ടൽ റിയാക്ഷൻ ടൈം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? പെർസെപ്ഷൻ ടൈം പ്ലസ് ബ്രേക്ക് റിയാക്ഷൻ ടൈം. അപ്പോൾ ഈ പെർസെപ്ഷൻ ടൈമിലും ബ്രേക്ക് റിയാക്ഷൻ ടൈമിലും വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് എന്ത് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്? ലാഗ് ഡിസ്റ്റൻസ്. നമ്മുടെ ആൻസർ എന്താണ്? ലാഗ് ഡിസ്റ്റൻസ്. ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? ലാഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത് നോക്കിയേ. അക്കോർഡിംഗ് ടു PIEV തിയറി ഫോർ കാൽക്കുലേറ്റിംഗ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ റിയാക്ഷൻ ടൈം. ഓക്കെ, അപ്പം PIEV തിയറിയിൽ ഏതൊക്കെ ടൈമിൻ്റെ വരുന്നത് ടോട്ടൽ റിയാക്ഷൻ ടൈം കാൽക്കുലേഷന് വേണ്ടിയിട്ട്? പെർസെപ്ഷൻ ടൈം, ഇൻ്റലക്ഷൻ ടൈം, ഇമോഷൻ ടൈം, വോളീഷൻ ടൈം. ഓക്കെ, പെർസെപ്ഷൻ, ഇമോഷൻ, വോളീഷൻ ഓപ്ഷനിലുണ്ട്. ഐ എന്തായിരുന്നു? ഇൻ്റർസെപ്ഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇൻ്റർചേഞ്ചിങ് എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. അപ്പം നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Compared to level surface on a descending gradient. എന്ത് ഗ്രേഡിയൻ്റ് ആണ്? ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ്. ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? VT പ്ലസ് V²/2G ഇൻറ്റു എഫ് പ്ലസ് ഓർ മൈനസ് 0.01 ആയിരുന്നു അല്ലേ. അപ്പം ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് വരുമ്പോൾ എന്ത് വരും? ഈ പ്ലസ് വരുമോ? ഇല്ല, മൈനസ് വരും. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആകുമ്പോഴത്തേനും എഫ് പ്ലസ് എന്നുള്ളത് മാറിയിട്ട് എന്താവും? എഫ് മൈനസ് ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആകുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ കുറയും അല്ലേ. ഡിനോമിനേറ്റർ കുറഞ്ഞു. ഡിനോമിനേറ്റർ സാധാരണ കുറയുമ്പോഴത്തേനും നമ്മുടെ ആൻസർ എന്ത് ചെയ്യും? SSD കൂടും അല്ലേ. അപ്പം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിസെൻഡിങ് ഗ്രേഡിയൻ്റിൽ എന്തായിരിക്കും? മോർ ആയിരിക്കും, കൂടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രൈവിംഗ് വെഹിക്കിൾസ് ഓൺ വെറ്റ് സർഫസ് റോഡ് ഈസ് ഡേഞ്ചറസ് അല്ലേ. മഴയൊക്കെ ഉള്ളപ്പം വെഹിക്കിൾസ് വെറ്റ് സർഫസിൽ കൂടെ ഓടിക്കുന്നത് എന്താ? കുറച്ച് ഡേഞ്ചറസാണ്. ബിക്കോസ് ഇറ്റ് മേ എന്താ? സ്ലിപ്പ് അല്ലേ. വെഹിക്കിൾസ് മഴയുള്ളപ്പം എന്താകാൻ ചാൻസ് ഉണ്ട്? നമ്മൾ സ്ലിപ്പാവും അല്ലേ. അതുപോലെ വെഹിക്കിൾസും സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 80 km/h, V തന്നേക്കുന്നത് എത്ര? 80 km/h ഇൻറ്റു 5/18 വെച്ച് m/s ലോട്ട് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻസ് വേണേൽ യൂസ് ചെയ്യാം, ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യുന്നതേ ഉള്ളൂ. ദ മിനിമം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ വെഹിക്കിൾ ഓൺ റോഡ് വേ ഈസ്. ഓക്കെ, അപ്പം വേറെ ഒന്നും തന്നിട്ടില്ല. മിനിമം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മുടെ IRC ടേബിൾ വെച്ചിട്ട് ചെയ്യാം. 80 ആയിരുന്നപ്പോൾ എത്ര ആവുമെന്നാണ് ഞാൻ പറഞ്ഞത്? 80 ആവുമ്പം അറൗണ്ട് 40 കൂടിയിട്ട് നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിസൈറബിൾ എത്രയായിരുന്നു? 120 m. നമ്മുടെ IRCയിലെ ടേബിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. അടുത്ത നോക്കിയേ. ഫോർ സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ, ടൈം ഓഫ് പെർസെപ്ഷൻ ആൻഡ് റിയാക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ. ആ പെർസെപ്റ്റ് ചെയ്യാനുള്ള ടൈമും റിയാക്ഷൻ ടൈമും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സ്പീഡ് ഓഫ് വെഹിക്കിൾ, അലേർട്ട്നെസ് ഓഫ് ഡ്രൈവർ, ഗ്രേഡിയൻ്റ് ഓഫ് റോഡ്, നേച്ചർ ഓഫ് പേയ്മെൻറ്. ഓക്കെ, ആ പെർസെപ്ഷനും റിയാക്ഷൻ ടൈമും സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. പിന്നെ ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. നേച്ചർ ഓഫ് പേയ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ റിയാക്ഷൻ ടൈം അല്ലെ പെർസെപ്ഷൻ ടൈം എന്നുള്ള ഡ്രൈവർ എത്രമാത്രം അലേർട്ടാണ്, എത്രമാത്രം അലേർട്ടാണെന്നുള്ളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 2-way ട്രാഫിക് ഇൻ സിംഗിൾ ലൈൻ റോഡ്. ഓക്കെ, സിംഗിൾ ലൈൻ റോഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോവാണ്, 2-way ട്രാഫിക്കാണ്. ഓക്കെ, വി തന്നേക്കുന്ന 50 km/h, 50 × 5/18 m/s. ഫ്രിക്ഷൻ ഫാക്ടർ എത്രയാണ്? 0.37. റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ 2.5 സെക്കൻഡ്സ്. അപ്പം സിംഗിൾ ലൈൻ റോഡിൽ 2-way ട്രാഫിക് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എത്ര വരും? സിംഗിൾ ലൈൻ റോഡിൽ 2-way ട്രാഫിക് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് എത്ര വരും? 2 times സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് വരണ്ടല്ലേ. അപ്പോൾ SSD എന്ന് പറയുന്നത് എത്ര ആവും?
ടു ടൈംസ് എസ് എസ് ഡി ആവും, സിംഗിൾ ലൈൻ റോഡിൽ ടു വേ ട്രാഫിക് ആകുമ്പം. അപ്പോൾ എസ് എസ് ഡി ഇക്വേഷൻ അറിയാമല്ലോ, വി ടി പ്ലസ് വി സ്ക്വയർ ബൈ 2GF. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസറ്. ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓക്കെ. ഇത് രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എത്രയായിരുന്നു വരുന്നത്? 122.8 ആയിരുന്നു. നമ്മൾ ചെയ്ത എക്സാമ്പിൾ പ്രോബ്ലത്തിൻ്റെ ഒരു പാർട്ടായത് കേട്ടോ. ഓക്കെ, അപ്പം ചെയ്തോളാമല്ലോ. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ ചെയ്ത് നോക്കുക 122.8 വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കി. PIEV തിയറി ഈസ് റിലേറ്റഡ് ടു. PIEV തിയറി എന്ന് പറയുമ്പോൾ എന്താ? പെർസെപ്ഷൻ ടൈം, ഇൻ്റലക്ഷൻ ടൈം, ഇമോഷൻ ടൈം, വൊളിഷൻ ടൈം, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാ? റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ. ഡ്രൈവറിൻ്റെ റിയാക്ഷൻ ടൈമിനെയാണ് എന്ത് ചെയ്യുന്നത്? അത് റിയാക്ഷൻ ടൈം ഏതൊക്കെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് PIEV തിയറിൽ പറയുന്നത്. അപ്പം PIEV തിയറി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്? ഡ്രൈവറിൻ്റെ റിയാക്ഷൻ ടൈമുമായിട്ടാണ് അത് റിലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കി. റിയാക്ഷൻ ടൈം ഓഫ് എ ഡ്രൈവർ. റിയാക്ഷൻ ടൈം എങ്ങനെ ആയിരിക്കും എന്ന്. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്പീഡ്. സ്പീഡ് കൂടിയാൽ റിയാക്ഷൻ ടൈം കൂടുമോ? ഇല്ല. ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്പീഡ്. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ടൈം കുറയുമോ? ഇല്ല. റിയാക്ഷൻ ടൈം ഓൾമോസ്റ്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതെന്താണ്? ഡ്രൈവറിൻ്റെ അലേർട്ട്നെസ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെപ്പോഴും എന്തായിരിക്കും? എല്ലാ സ്പീഡുകളിലും അലേർട്ട്നെസ് എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പം റിയാക്ഷൻ ടൈം ഏത് സ്പീഡാണെങ്കിലും ഒരുപോലെ ആയിരിക്കും. ടൈം എന്നുള്ളത് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസാണ്. ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഇത്. ഓക്കെ, ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 65 km/h. വി എത്രയാണ്? 65 × 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഫ്രിക്ഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്, 0.36. ടൈം എത്ര? 2.5 സെക്കൻഡ്സ്. അപ്പോൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്തായിരുന്നു? നമ്മൾ ഇൻ്റർമീഡിയറ്റും ഹെഡ്ലൈറ്റും ചെയ്തൊരു പ്രോബ്ലം ഇല്ലേ, അത് നോക്കിയാൽ മതി. ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നെ. എസ് എസ് ഡി ഡിക്കേഷൻ എന്താ? വി ടി പ്ലസ് വി സ്ക്വയർ ബൈ 2GF. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എല്ലാ വാല്യൂസും ഉണ്ട്. ഓക്കെ, ചെയ്തോളാലോ. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടിയത്? 91 മീറ്റർ ആയിരുന്നു ആൻസറ് കിട്ടിയത്. ഓക്കെ, ഒന്നുകൂടെ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത എന്താ? ദ ഡിസൈറബിൾ സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു. ഓക്കെ, ഡിസൈറബിളായിട്ടുള്ള സൈഡ് ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, ഡിസൈറബിളായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട സൈഡ് ഡിസ്റ്റൻസ് പറയുന്നത് 2 times സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. എന്താണ് ഡിസൈറബിൾ സൈഡ് ഡിസ്റ്റൻസ്? ഡിസൈറബിൾ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 times സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഓർത്തിരുന്നോണം. അടുത്ത നോക്കി. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ ഡ്യൂറിങ് പെർസെപ്ഷൻ ആൻഡ് ബ്രേക്ക് റിയാക്ഷൻ ടൈം. ഓക്കെ, പെർസെപ്ഷൻ ടൈമിലും ബ്രേക്ക് റിയാക്ഷൻ ടൈമിലും വെഹിക്കിൾ എത്ര ട്രാവൽ ചെയ്യും? നമ്മുടെ ലാഗ് ഡിസ്റ്റൻസ് ആണ് അവൻ ട്രാവൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലാഗ് ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് അല്ലെ ബ്രേക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കി. എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്ക് ഓഫ് എ വെഹിക്കിൾ ഡിപ്പെൻസ് അപ്പോൺ. എന്താണ് എഫിഷ്യൻസി ഓഫ് ബ്രേക്ക്? എന്താണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന എഫിഷ്യൻസി? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കണ്ടീഷൻ ഓഫ് റോഡ് സർഫസ്. റോഡ് സർഫസിൻ്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യുകയോ ചെയ്യും. നല്ല റോഡ് സർഫസ് ആണ്, നന്നായിട്ട് ബ്രേക്ക് പിടിച്ചാൽ കിട്ടും. കണ്ടീഷൻ ഓഫ് ഓൾ ടയർ. ഓക്കെ, ടയറിൻ്റെ സ്മൂത്ത്നെസ് റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എഫിഷ്യൻസി ഓഫ് ബ്രേക്ക്. അടുത്തെന്താ? സ്നോ ഉണ്ടോ മോയ്സ്ചർ ഉണ്ടോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓൾ ദ എബവ്. ഓക്കെ, അടുത്ത് നോക്കി. ദ മിനിമം സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ഓൺ എ ഹൈവേ. ഓക്കെ, അവൈലബിൾ ഓൺ എ ഹൈവേ അറ്റ് എനി സ്പോട്ട് ഷുഡ് ബി സഫിഷ്യൻറ്റ് ലെങ്ത് ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് ഡിസൈൻ സ്പീഡ്. ഡിസൈൻ സ്പീഡിലുള്ള ഒരു വെഹിക്കിളിനെ ഏതൊരു സിറ്റുവേഷനിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ലെങ്ത്, ഒരു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമ്മളോട് പ്രൊവൈഡ് ചെയ്യണം. സേഫ്ലി വിത്തൗട്ട് കൊളീഷൻ വിത്ത് എനി അതർ സബ്സ്ട്രക്ഷൻ ഈസ്. എന്തോ ഇത് ഇതൊരു ഡെഫിനിഷനാണ് അല്ലേ. ഈ ഡെഫിനിഷൻ എന്തിൻ്റെ ഡെഫിനിഷനാണ്? വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള സൈഡ് ഡിസ്റ്റൻസിന് എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ പഠിച്ചത് എന്താ? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത് നോക്കിയേ. ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് മേ ബി കമ്പ്യൂട്ടഡ് ഫ്രം ദ ഇക്വേഷൻ. നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ, പക്ഷേ എന്തായി? വി കിലോമീറ്റർ പെർ അവറിൽ വരുമ്പം എങ്ങനെയാണെന്നുള്ള ഫോമുല കിടക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു വി കിലോമീറ്റർ പെർ അവറുള്ള ഇക്വേഷന്? കാണാൻ പിടിക്കേണ്ട, ഓ ജസ്റ്റ് ഓർത്താൽ മതി. 0.278 VT ആയിരുന്നു അല്ലേ. പിന്നെ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 254 F ആയിരുന്നു. അപ്പോൾ ഇത് മാച്ച് ആവുന്നുണ്ടോ? 278 ഇവിടെ മാത്രമേ വരുന്നുള്ളൂ.
പി സ്ക്വയർ ബൈ 254 F. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? എ ആണ് ആൻസർ. അടുത്തെന്താ? വൈൽ കാൽക്കുലേറ്റിംഗ് ദ സൈഡ് ഡിസ്റ്റൻസസ് ഡ്രൈവേഴ്സ് ഐ എബവ് ദ റോഡ് സർഫസ് ഈസ് അസ്യൂംഡ്. ഡ്രൈവറിൻ്റെ ഐ എത്ര ഹൈറ്റിലാണ് റോഡ് സർഫസ് ഇരിക്കുന്നത്? ഇത് വെഹിക്കിള് നമ്മൾ ഡ്രൈവർ ഇരിക്കുന്നു. ഓക്കെ, ഡ്രൈവർ ഇരിക്കുന്ന ഡ്രൈവറിൻ്റെ ഐ ലെവൽ എന്ന് പറയുന്ന റോഡ് സർഫസിൽ നിന്ന് എത്രയായിരുന്നു, സോറി, റോഡ് സർഫസിൽ നിന്ന് എത്ര ഹൈറ്റ് മേളിലാണെന്ന് നമ്മൾ പറഞ്ഞത്? 1.2 meter അല്ലേ, 1.2 meter. അപ്പോൾ എന്തായിരുന്നു 1.2 meter എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ വരും? 120 centimeter. ഒബ്സ്ട്രക്ഷൻ്റെ ഹൈറ്റ് എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേഷനിൽ? 15 centimeter, അല്ലെങ്കിൽ 0.15 meter. ഓക്കെ, റിയാക്ഷൻ ടൈം എത്രയായിട്ട് എടുക്കുന്നത്? 2.5 seconds. ഇതൊക്കെ ഓർത്തിരുന്നോണേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. PYQs ആണ് ഡിസ്കസ് ചെയ്തതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.